വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫദ്ദാവ്. ഒരു ദിവസം എൻ്റെ നാടിനടുത്തുള്ള ഒരു ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇന്ന് ഒഴിവുണ്ടെങ്കിൽ ഒന്ന് സ്കൂളിലേക്ക് വരണം, ഇന്ന് പേരൻ്റ് മീറ്റ് ആണ്, അന്ന് ഒരു രക്ഷിതാവിൻ്റെ കാര്യത്തിൽ സാറൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ എൻ്റെ സ്റ്റുഡൻ്റാണ് ആ ടീച്ചർ, ഞാൻ മുമ്പ് പഠിപ്പിച്ച കുട്ടിയാണ്, ഒരു എയ്ഡഡ് സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ എന്താണ് വിഷയം എന്ന് ചോദിക്കുമ്പോൾ ഈ ടീച്ചർ പറഞ്ഞത് ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. ഒരു ഒരു കുട്ടി, ആ കുട്ടിനെ ടീച്ചർ അടിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ പല സമയത്തും ഈ കുട്ടി ക്ലാസ്സിൽ ഭയങ്കര കച്ചറയാണ്, കോമ്പസ് എടുത്തിട്ട് മറ്റുള്ളവരെ കുത്തുക. ഈ കോമ്പസ് കൊണ്ടുവരേണ്ട വിഷയ പീരീഡ് അല്ലെങ്കിലും അവൻ്റെ കയ്യിൽ കോമ്പസ് ഉണ്ടാകും, എന്നിട്ട് മറ്റുള്ളവൻ്റെ ചന്തിക്കിട്ട് കുത്തുക, നല്ല അടിക്കുക, പുസ്തകങ്ങൾ എടുത്ത് ഒരുത്തൻ്റെ പുസ്തകം എടുത്തിട്ട് വേറൊരുത്തൻ്റെ ബാഗിൽ വെക്കുക, അവൻ്റെ പുസ്തകം എടുത്ത് ഇങ്ങോട്ട് വെക്കുക, പിന്നെ അവർ തമ്മിൽ അടി ഉണ്ടാക്കുക. ഇങ്ങനെ ഒരു ക്രിമിനലിൻ്റെ പോലെയാണ് ഈ കുട്ടി. അപ്പോൾ ഈ കുട്ടിയുടെ സാമ്പത്തിക ശേഷിയുള്ള വീടാണ്, വീട്ടിലെ ക്ലാസ്സിന് വരുമ്പോൾ തന്നെ നല്ല നല്ല ഫുഡ്, നല്ല സ്വീറ്റ്സൊക്കെ കൊണ്ടുവരുന്നൊരു കുട്ടി. പക്ഷേ ഇവൻ്റെ ഈ സ്വഭാവം വളരെ വൈകല്യമാണ്. സഹി കെട്ടിട്ട് ഒരിക്കൽ ടീച്ചർ ഇവരെ അടിച്ചു. അടിച്ച സമയത്ത് ഇവൻ ആ വടിയും കൊണ്ട് പിടിച്ചിട്ട് പിടിച്ചവൻ. അപ്പോൾ ടീച്ചർ അങ്ങനെ അടിക്കാറില്ല, പക്ഷെ ഇത്രയും മറ്റുള്ള കുട്ടികൾക്കൊരു ശല്യമാണ്. ആ കുട്ടികളുടെ രക്ഷിതാക്കൾ വന്ന് പരാതി പറയുമെന്ന് ഭയന്നിട്ടാണ് ടീച്ചർ അടിച്ചത്. ടീച്ചറിനെ എത്ര നല്ല അടിച്ചു, ഒക്കെ ഒരു പ്രശ്നമില്ല, എൻ്റെ വാപ്പിനെ അടിക്കണം അത്രയൊന്നും ഇല്ലല്ലോ എന്നാണ്. ഇത് ഈ ടീച്ചർക്ക് വല്ലാത്ത ഷോക്കായി. അപ്പോൾ ഈ കുട്ടിക്ക് നന്നായിട്ട് അടി കിട്ടുന്നുണ്ടെന്നും കുട്ടി ഒരു സാമൂഹ്യ വിരുദ്ധൻ്റെ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് വളരെയാണ്. പഞ്ചാം ക്ലാസ്സിലെ പഠിക്കുന്നത് അവൻ്റെ വായയിൽ വരേണ്ട വാക്കുകളൊന്നുമില്ല പലപ്പോഴും വരുന്നത്. അങ്ങനെയാണ് ടീച്ചർ അവൻ്റെ ഉപ്പാനോട് വരാൻ പറഞ്ഞത്. അപ്പോൾ ഉപ്പാനോട് വരാൻ പറഞ്ഞ ദിവസം പേരൻറ്റ് മീറ്റിംഗിൻ്റെ അന്നാണ്. അപ്പോൾ എന്നോട് ഒരു സാറും കൂടി ഒന്ന് വരികയാണെങ്കിൽ ഒന്ന് സംസാരിക്കാനും ഹെൽപ്പ് ചെയ്യാനും പറ്റും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചെന്ന് നോക്കിയിട്ട് ആ വാപ്പനോട് സംസാരിച്ചു. വാപ്പനോട് സംസാരിച്ചപ്പോഴാണ്, വാപ്പ ഒരു ബിസിനസ്സുകാരനാണ്, ഭയങ്കര തിരക്കാണ്, കടയിലൊക്കെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഒരു ബിസി മാനാണ്. ഇയാൾ ഈ ബിസിയും സ്ട്രെസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ചെറിയ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ കുട്ടിനെ നല്ല പെടപെടക്കും. പിന്നെ ഭാര്യയോട് എപ്പോഴും ഇയാൾക്ക് ദേഷ്യമാണ്. ഭാര്യയോടുള്ള ദേഷ്യം, ജോലി സ്ഥലത്തെ സ്ട്രെസ്, ഇതൊക്കെ കൊണ്ടുപോയി തീർക്കുന്നത് ഈ കുട്ടിയുടെ മേത്താണ്. ഫലം എന്താണ്ടായത്, ഈ കുട്ടിക്ക് അടി കിട്ടിയിട്ട് ഒരു ബഹുമാനം എന്നുള്ളത് നഷ്ടപ്പെട്ടു. പിന്നെ ആരടിച്ചാലും പ്രശ്നമില്ല, വാപ്പ അടിക്കുന്നതിൻ്റെ ഉപ്പ ചീത്ത പറയുന്നത് അത്രയില്ലല്ലോ. അപ്പം തനിക്ക് ഏൽക്കുന്ന ഈ മർദ്ദനങ്ങളൊക്കെ ഇവൻ ഇതിൻ്റെ പ്രതികാരവും പകയും തീർക്കുന്നത് തന്നേക്കാൾ ദുർബലരായ ക്ലാസ് റൂമിലെ മറ്റു കുട്ടികളുടെ മേത്താണ്. പലപ്പോഴും നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്ന ഒന്നാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഭർത്താവിന് ചീത്ത പറയാൻ കഴിയാത്തൊരു ഭാര്യയാണെങ്കിൽ അതിൻ്റെ ചീത്ത മുഴുവനും ഈ കുട്ടികളുടെ മേത്ത് തീർക്കും. കുട്ടികളോട് ദേഷ്യപ്പെടുക, കുട്ടികളോട് ലൗഡി സംസാരിക്കുക, കുട്ടികളെ എപ്പോഴും പരിഗണിക്കാതിരിക്കുക. ഫലം എന്താണ്ടാവുക, ആ കുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിരോധവും വിദ്വേഷവും ഒരു സാമൂഹ്യ വിരുദ്ധ മെൻറ്റാലിറ്റിയും വളരും. നമ്മൾ നമ്മുടെ പങ്കാളിയോട് കാണിക്കുന്ന ദേഷ്യം കാണിക്കുന്ന കുട്ടികളുടെ മേത്താണെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഫലമാണിത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുന്ന ഒരാൾക്ക് തിരക്കിട്ട ജോലിയുള്ള ഒരാളാണ്, ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. അതൊക്കെ ജോലി സ്ഥലത്ത് ഒഴിവാക്കിയിട്ട് വീട്ടിൽ വരുമ്പോൾ ജോലിക്കാരനോ ബിസിനസ്സുകാരനോ അല്ലല്ലോ, കുട്ടികളുടെ വാപ്പയാണ് പങ്കാളിയുടെ പങ്കാളിയാണ്. അപ്പോൾ ആ ദേഷ്യം മുഴുവനും തീർക്കുന്നത് കുഞ്ഞുങ്ങളുടെ മേത്താണെങ്കിൽ ഈ വളർന്നു വരുന്ന കുട്ടി ഒരു സാമൂഹ്യ ഒരു ആൻറ്റി സോഷ്യൽ ആവാൻ വലിയ താമസം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ആ പിതാവിനൊരു നല്ല കൗൺസിലിങ്ങിനൊരു സമയം കൊടുത്തു. ആ കൗൺസിലിങ്ങിന് വന്നു, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നൊരു ദിവസം അവരെ ഉമ്മയെ കൂടിയിട്ട് അയാളെ ഭാര്യയെ കൂടി വിളിച്ചു വരുത്തി. ഭാര്യ ചെയ്യേണ്ടത് ജോലികളൊന്നും കൃത്യമായിട്ട് ചെയ്തു. ഒരു സഹകരണം എന്നുള്ളതില്ല. അങ്ങനെ സഹകരണം ഉണ്ടായാലും ഭർത്താവിൻ്റെ സ്ട്രെസ് കുറെ കുറഞ്ഞേനെ കൃത്യമായിട്ടുള്ള പരിചരണം കൊടുത്തു നോക്കുമ്പോൾ, മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ക്ലാസ്സിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിയായി മാറാൻ ഈ കുട്ടിക്ക് കഴിഞ്ഞു. എൻ്റെ അത്തന്നെ ഒരു അനുഭവമുണ്ട്. ഞാൻ മദ്രസയിൽ പഠിപ്പിക്കുന്ന സമയം, അപ്പോൾ എനിക്ക് മദ്രസ, ഞാൻ ഒന്ന് രണ്ട് തവണ ഞാൻ ആ വീഡിയോയിൽ പല തവണ ഞാൻ ഈ സംഭവം പറഞ്ഞതാണ്. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു പേരൻറ്റിങ്ങിൻ്റെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു മാത്രം. അപ്പോൾ ഞാൻ ഒന്നാം ക്ലാസ്സും പത്താം ക്ലാസ്സുമാണ് എനിക്കുള്ള ക്ലാസ്. അപ്പോൾ ഞാൻ ആദ്യം പത്താം ക്ലാസ്സുകാർ വരും, അവർക്ക് ട്യൂഷനൊക്കെ ഉള്ളതുകൊണ്ട് കുറഞ്ഞ സമയം മാത്രം മദ്രസയിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ പോയി. പിന്നെ എൻ്റെ മെയിൻ ക്ലാസ് ഈ ഒന്നാം ക്ലാസ്സാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നൊരു ക്ലാസ്സാണ്. അങ്ങനെ ഒന്നാം ക്ലാസ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ദിവസം വൈകി വരുന്നു. ആ വൈകി വന്ന് നമ്മൾ അപ്പോൾ കുട്ടികളിങ്ങനെ ഭയങ്കര ബഹളമാണ്. ആ ബഹളത്തിനിടയിലേക്ക് ഞാനങ്ങോട്ട് ചെന്നേക്ക് ഒരു ചെക്കനിങ്ങനെ തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്ടാന്ന് വെച്ചാൽ ഓനങ്ങോട്ട് ഇതിൻ്റെ ഇൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഓണാ വന്നീ എന്ന് പറഞ്ഞു. ഞാനങ്ങോട്ട് ഷോക്കായി. ഒരു ഉസ്താദിനെ പന്നീന്നൊക്കെ ഒരു കുട്ടി വിളിക്കോ? ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കി, ഇന്നെ തന്നെയാണോ? തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഇൻ്റെ പിറകിൽ ആളില്ല. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ്. എനിക്ക് ദേഷ്യമല്ല വന്നത്, സങ്കടമല്ല, എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ്, ഇവരെന്തെന്നെ അങ്ങനെ വിളിക്കാൻ കാരണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നെ. അപ്പോൾ ഞാൻ അവിടുത്തെ സ്വദർ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഞാൻ അവനെ വിളിച്ചു. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ആളുകളാണ്. അപ്പോൾ വിളിക്കുന്ന അപ്പുറത്തെ ക്ലാസ്സിലാണ് ഞങ്ങൾ വിളിച്ചപ്പോൾ മൂപ്പർ അവിടെ നിന്നിട്ട് വന്നു. ഒരു ഭയങ്കര ഒരു ജിമ്മക്കളും ഇങ്ങനെ ഇങ്ങനെ കാക്കിട്ട് വന്നേക്ക് ഈ ചെക്കും പറഞ്ഞു, ആ ഇതാ വേറൊരു പന്നി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മനസ്സമാധാനമായി. എന്നെ മാത്രമല്ലല്ലോ വിളിച്ചത്, മറ്റൊരു വിളിച്ചല്ലോ. അപ്പോൾ ഞാൻ മാത്രമല്ല ഇവിടെ പ്രശ്നക്കാരൻ.
അപ്പൊ അത് കേട്ടേക്ക് സദറായാൾ, എടാ ഈ ചെക്ക് എന്തെങ്ങനെ സംസാരിക്കണേ, ഇത് ക്ലാസ്സിൽ എന്തെങ്കിലും, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ചെക്കനെ നമുക്ക് അടിക്കാനോ ചീത്താനോ വയ്യല്ലോ, ചെറിയ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയല്ലേ. ഞാൻ പറയും മോനും കൂടെ ഇരിക്ക്, ഓനക്ക് മനസ്സിലായിട്ട് എന്തോ ഒരു സംതിങ് പ്രശ്നൻ്റെ പറഞ്ഞതിലുണ്ട് എന്നുള്ളത്. അങ്ങനെ ഞാൻ രജിസ്റ്റർ നോക്കി, എൻ്റെ വീട്ടുകാരെനിക്ക് മനസ്സിലായി നമുക്കൊരു വീട്ടിലൊന്ന് പോകുമായിരിക്കും. ഞങ്ങൾ ബൈക്ക് എടുത്തിട്ട് എൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് എൻ്റെ ഉമ്മാനെ കണ്ടു. ഉമ്മാനെ കണ്ടേക്കപ്പോൾ ഉമ്മ ഇടക്കിടക്ക് എൻ്റെ ക്ലാസ്സിൽ വരുന്ന ഒരാളാണ്, ഇങ്ങനെ മോൻ്റെ കാര്യങ്ങൾ നോക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും മോന് പുസ്തകം മറന്നു എന്ന് പറഞ്ഞിട്ട് ഉമ്മയാണ് ബുക്ക് ആയിട്ട് പിന്നീട് വരിക. അപ്പോൾ എന്നെ കണ്ടേക്ക് പക്ഷേ പിന്നെ മാഷെന്ന് വിളിക്കാം, നമ്മൾ കോളേജിലെ കൂടി അധ്യാപകനായതുകൊണ്ട് ഉസ്താദെന്ന് വിളിക്കൂല. മാഷ്, എന്താ മാഷ ചെക്കൻക്ക് എന്തെങ്കിലും, ചെക്കൻ്റെ പഠിപ്പ് അങ്ങനെ ഉണ്ട് പറഞ്ഞു. അവൻ ഭയങ്കര പഠിപ്പല്ലേ എന്ന് പറഞ്ഞു ആക്കിയപ്പോൾ ഉമ്മാക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായി. ചോദിച്ചു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ചോദിച്ചു പ്രശ്നങ്ങൾ ഇല്ലാതില്ല, നിങ്ങളുടെ മോന് സംസാരിക്കണ തീരെ ശരിയല്ല, പന്നി പട്ടി എന്നൊക്കെയാണ് വിളിക്കണത്. നമ്മളെ വിളിച്ചുകൊണ്ട് കുഴപ്പമില്ല, ഇങ്ങനെ ഈ പന്നി പട്ടി എന്നൊക്കെ കുട്ടികൾ വിളിക്കണത് കാണുമ്പോൾ വീട്ടുകാർക്കൊരു രസമാണ്, പക്ഷേ പുറത്തുള്ളവർക്കത് കേൾക്കുമ്പോൾ അത്ര ഒരു സുഖമുള്ള കേസല്ല. അപ്പോൾ ആ ഉമ്മ പറയാം, ആ റബ്ബർന്ന് അങ്ങനെ തന്നെ ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. അപ്പം എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഈ കുട്ടി ഇത് വിളിക്കണത്. അപ്പോൾ ഉമ്മ മോനെക്കുറിച്ച് പറഞ്ഞത് ഒരു അശ്ലീല വേർഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെയുള്ള സുഹൃത്തു പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യും, പിന്നെ വാപ്പാനെ കണ്ട് സംസാരിക്കാം. അങ്ങനെ വാപ്പാനെ, വാപ്പ പാവം ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമേ പണി കഴിഞ്ഞിട്ട് അവിടെ വരുള്ളൂ, വീട്ടിൽ വരുള്ളൂ, പിന്നെ പണിസ്ഥലത്ത് തന്നെ അവിടെ റൂം എടുത്ത് താമസിക്കുന്ന ഒരാളാണ്. അങ്ങനെ വാപ്പാനെ ഞാൻ കണ്ടു. വാപ്പാനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കുട്ടി ഇങ്ങനെ ദേഷ്യം പിടിക്കുമ്പോഴും തല്ലുകൂടുമ്പോഴും ഒക്കെ ഈ പന്നി പട്ടി ചെറ്റ എന്നൊക്കെ വിളിക്കണത് ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു രസമായിട്ട് തോന്നും, പക്ഷേ ഇത് വലിയൊരു നല്ല കേസല്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, കുട്ടികൾ ദേഷ്യം പിടിക്കുമ്പോൾ നിങ്ങൾ അവനക്ക് ചില വെജിറ്റബിൾ നാമങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഈ വെണ്ടക്ക, കൈപ്പക്ക, മത്തങ്ങ, കുമ്പളങ്ങ. അപ്പോൾ അതിന് വേണ്ടി ഒരു കളിക്കുടുക്ക നിങ്ങൾ 20 രൂപ വാങ്ങണ്ടല്ലോ. ഇതിങ്ങനെ പഠിക്കുമ്പോൾ കുട്ടി ഇതിങ്ങനെ പറഞ്ഞോട്ടെ, കുട്ടിക്ക് ആ വെജിറ്റബിൾ പഠിക്കുകയും ചെയ്യും. ഞാൻ കണ്ടുപിടിച്ചൊരു തെറാപ്പിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെ ഈ സൈക്കോളജിയുടെ ക്ലാസ്സിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, ഞാൻ ഈ തെറാപ്പിയൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ഇയാൾ വന്ന് മറസേക്ക് വന്നിട്ട് പറഞ്ഞു, പക്ഷേ സംഗതി കൈവിട്ട് പോയി എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താന്ന് വെച്ച്, ചെക്കപ്പ് ദേഷ്യം പിടിക്കുമ്പോൾ വെണ്ടക്കപ്പന്നി, കൈപ്പക്കപ്പട്ടി, മത്തങ്ങ ചെറ്റ ഇങ്ങനെയൊക്കെ വിളിക്കണം എന്ന് പറഞ്ഞു. അതായത് വെജിറ്റബിൾ കയറുകയും ചെയ്ത് തെറിവാക്ക് കുറഞ്ഞതുമില്ല, രണ്ടും കൂടി ആകുമ്പോൾ ഭയങ്കര തെറിയും. ഞാൻ പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം കുട്ടിയല്ല, നിങ്ങളുടെ ഭാര്യയാണ്. നിങ്ങളുടെ ഭാര്യ എപ്പോഴും അസ്ത്രീകരം, നാശിച്ചത്, പണ്ടാറടങ്ങാൻ, ഉമ്മ വിളിക്കണ വേർഡുകളാണ് ശരിക്കും കുട്ടി പറയുന്നത്. ശരിക്കും കൗൺസിലിംഗ് വേണ്ടത് നിങ്ങളുടെ ഭാര്യക്കാണ്. നിങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമ്മുടെ വീട്ടിലുള്ള ഉപയോഗിക്കുന്ന വേർഡ്സാണ് നമ്മുടെ കുട്ടികൾ കണ്ടുപഠിക്കുന്നത്. അപ്പോൾ ഈ ഉമ്മയുടെ ഉമ്മ സംസാരത്തിൽ കുട്ടിയെ ചെയ്ത് പറയുമ്പോൾ പറയുന്ന വേർഡ്സും വാപ്പ പറഞ്ഞു കൊടുത്ത പച്ചക്കറിയും കൂടി ചേർത്തിട്ട് അതിമനോഹരമായിട്ട് തെറിയായിട്ട് മാറി. ഇത് എൻ്റെ ലൈഫിലുള്ള ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെയൊക്കെ വീടുകൾ നോക്കുക, നമ്മുടെ വീട്ടിലെ പല കുട്ടികളും തെറി പറയുന്നത് നമ്മളൊരു തെറിയും പറയാറില്ല. എന്നിട്ട് കുട്ടികൾ പറയണമെങ്കിൽ റീൽസ് കണ്ടിട്ട് തെറിയാണ്. അത് തൊപ്പിയുടെ വീഡിയോ കണ്ടാലും വേറെ ഏത് ആളെ വീഡിയോ കാണുമ്പോഴും അല്ലെങ്കിൽ കൊച്ചു ടി വിയിൽ പിന്നെ തെറി വരില്ല, ഡിഷു ഡിഷു ഡിഷൊക്കെ വരിക. അപ്പോൾ കുട്ടികൾ ഇതൊക്കെ അനുകരിക്കും. കുട്ടികൾ എന്നുള്ളത് ലൈഫ് അനുകരിക്കുന്നവരാണ്. നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന വാക്കുകൾ കാണാതെ പഠിക്കുന്ന ആളുകളല്ല. നമ്മുടെ ലൈഫ് എന്താണോ, നമ്മുടെ കുടുംബാന്തരീക്ഷം എന്താണോ, അതിൽ നിന്നാണ് ഈ മക്കൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും നമ്മൾ ആലോചിക്കുക, കുട്ടികൾ എന്നുള്ളത് നമ്മുടെ കാർബൺ കോപ്പികളാണ്. നമ്മളെപ്പോഴും നമ്മളെ കുട്ടികളോട് കുട്ടികൾ മുതിരും തോറും നമ്മുടെ വാക്കുകളിൽ ഗൗരവവും ദേഷ്യവും കമാൻഡിങ് സ്റ്റൈലും വരും. ഫലം ആ കുട്ടികൾ നമ്മിൽ നിന്ന് അകന്നു പോകും. ചെറിയ കുട്ടികളാകുമ്പോൾ പൊന്നെ മുത്തേന്നൊക്കെ വിളിക്കുന്ന നമ്മൾ തന്നെയാണ് കുട്ടികൾ മുതിരുമ്പോൾ ഇവിടെവിടാ, ഇവിടെ ഇരിക്കടി, ഇത് പഠിച്ചാ, അത് പഠിച്ചാ, ഇങ്ങനെ പഠിച്ചാ എന്നുള്ള കമാൻഡിങ് എങ്കിൽ എങ്ങനെയാണ് ആ കുട്ടികൾ പിന്നെ നമ്മളോട് സ്നേഹം ഉണ്ടാവുക? നമ്മളിങ്ങനെ പരാതി പറയും, കുട്ടി വലുതാവും തോറും ഇന്ന ഓൾക്ക് ഇഷ്ടമല്ല, ഇന്ന ഓൾക്ക് കൊല്ലാളെ ദേഷ്യമാണ്, ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. നമ്മൾ പറയുന്ന രീതിയാണ് പ്രശ്നം. പേരൻറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഒരു സുഖകരമായ ഒന്നല്ല. നല്ല എന്താ പറയുക, ട്രെയിനിങ് കിട്ടിയിട്ട് ശരിക്കും നമ്മളൊരു കുട്ടികളെയാണ് വളർത്തുന്നത്. അതിന് ശക്തമായ പരിശീലനം നമുക്കാവശ്യമാണ്. ഹാപ്പി പേരൻറ്റിങ്ങിൻ്റെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളത് മുഴുവനായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പേരൻറ്റിങ്ങിൻ്റെ വീഡിയോകളുണ്ട്, നിങ്ങളത് കണ്ടാൽ നമുക്ക് വളരെ നന്നായിട്ട് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ കഴിയും. ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ നമ്മുടെ വീട്ടിൽ മക്കൾക്ക് കൊടുക്കുന്ന അന്തരീക്ഷം, വേർഡുകൾ, നമ്മുടെ ശൈലികൾ അതെന്താണോ അതാണ് കുട്ടികൾക്ക് ചെയ്യുക. ആദ്യം പറഞ്ഞ കഥയിൽ എപ്പോഴും മർദ്ദിക്കുന്ന, ചീത്ത പറയുന്ന ഒരു ഉപ്പ് ഉള്ളതുകൊണ്ട് ആ കുട്ടിക്ക് തൻ്റെ ദേഷ്യം മുഴുവനും തീർത്തത് തന്നെക്കാൾ ദുർബലരായ കുട്ടികളുടെ മേത്താണ്. ആ ദുർബലരായ കുട്ടികളെ അടിച്ചു മിടിച്ചും അവൻ കണ്ടെത്തുന്ന സംതൃപ്തി പിതാവിനെ അടിക്കുന്നതിന് തുല്യമാണ്. അപ്പം അവൻ്റെ ഉള്ളിലുണ്ട് പിതാവിനെ അടിക്കണം, ഉമ്മാനെ അടിക്കണം, ആ അടിയൊന്നും അവന് കഴിയില്ല. ഇതൊക്കെ കൊള്ളും എന്ന അർത്ഥത്തിലാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. ഓനിരുന്ന് മോങ്ങിക്കൊള്ളുന്ന പറയും, രണ്ടെണ്ണം കിട്ടിയാലേ. അങ്ങനെ നമ്മുടെ ദേഷ്യം തീർക്കാനുള്ളതല്ല കുട്ടികൾ. രണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന വേർഡുകൾ നമ്മുടെ കുട്ടികൾ കേച്ചി.
എന്നിട്ട് അവരത് സന്ദർഭോചിതമായിട്ട് ഉപയോഗിക്കും. രണ്ടായാലും ഈ കുട്ടികൾ വഷളായതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? രക്ഷിതാക്കൾക്കാണ് പൂർണ്ണമായിട്ടും. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു പേരൻറ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.